നമസ്കാരം, കർമാനോസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ശബരിമല വിഷയവും പ്രളയവും ഉപയോഗിക്കരുതെന്ന് സംസ്ഥാനത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ടീക്കാറാം മീണ. ഈ വിഷയങ്ങൾ പ്രചാരണത്തിനായി ഉപയോഗിക്കുന്നത് തിരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണ്. ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ പിന്നാലെ നൽകും. സുപ്രീംകോടതി വിധിയെ ദുർവ്യാഖ്യാനം ചെയ്യുന്നതും ചട്ടലംഘനമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെ പ്രഖ്യാപനം നടത്തിയതോടെയാണ് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നത്. ഈ സാഹചര്യത്തിലാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ഇന്ന് സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പ് സാഹചര്യങ്ങൾ വിലയിരുത്താനും പെരുമാറ്റച്ചട്ടത്തിൽ വരുന്ന വിഷയങ്ങൾ പറയാനും വാർത്താസമ്മേളനം വിളിച്ചത്. എന്നാൽ ശബരിമല വിഷയവും പ്രളയവും സംസ്ഥാന സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന വിഷയങ്ങളാണെന്നതുകൊണ്ട് തന്നെ പ്രതിപക്ഷ പാർട്ടികൾ ഇത് പ്രചാരണത്തിന് ഉപയോഗിക്കുമായിരുന്നു. നിലവിൽ തിരഞ്ഞെടുപ്പ് ഓഫീസറുടെ നിർദ്ദേശം വന്നതോടെ തിരിച്ചടിയായിരിക്കുന്നത് BJP കോൺഗ്രസിനുമാണ്. കേരളത്തിൽ മാത്രമല്ല കേന്ദ്രത്തിലും പ്രതിപക്ഷം പ്രചാരണത്തിനായി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ശബരിമല വിഷയമായിരുന്നു. മതം, ജാതി എന്നിവയുടെ അടിസ്ഥാനത്തിൽ വോട്ട് പിടിക്കുന്നത് ചട്ടലംഘനമാണ്. ഇതിന്റെ പരിധിയിൽ വരുന്ന രീതിയിൽ ശബരിമല വിഷയത്തെ ഉപയോഗിച്ചാൽ അത് ചട്ടലംഘനമായി കണക്കാക്കി കമ്മീഷൻ നടപടി സ്വീകരിക്കുമെന്നും ടീക്കാറാം മീണ അറിയിച്ചു. ശബരിമല പ്രശ്നത്തെ സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കുന്ന തരത്തിൽ രാഷ്ട്രീയ കക്ഷികൾ ഉപയോഗിച്ചാൽ അത് ചട്ടലംഘനമാകുമെന്ന് ടീക്കാറാം മീണ വ്യക്തമാക്കി. വിഷയത്തിൽ അടുത്ത ദിവസം രാഷ്ട്രീയ കക്ഷികളുമായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ചർച്ച നടത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. ചർച്ചയിൽ ഏത് ഘട്ടം വരെ ഇതിന്റെ പരിധിയാകാമെന്ന കാര്യത്തിൽ പരിശോധന ഉണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചു. മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ അവരുടെ ക്രിമിനൽ പശ്ചാത്തലം വ്യക്തമാക്കണം. ഫോറം 26 ഇത് രേഖപ്പെടുത്തണം. ഇത് തെറ്റാണെന്ന് കണ്ടാൽ അവർക്കെതിരെ നടപടിയെടുക്കണമെന്നും അദ്ദേഹം അറിയിച്ചു. അതേസമയം സംസ്ഥാനത്തെ ആകെ വോട്ടർമാരുടെ എണ്ണം 2,54,00,000. ഇതിൽ 1,22,97,403 പുരുഷ വോട്ടർമാരും 1,31,11,189 സ്ത്രീ വോട്ടർമാരുമാണുള്ളത്. ട്രാൻസ്ജെൻഡർ വോട്ടർമാരായി 119 പേരും ഇത്തവണ വോട്ടർ പട്ടികയിലുണ്ട്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ജില്ല മലപ്പുറമാണ്. 30,47,923 വോട്ടർമാരാണ് മലപ്പുറത്ത് നിന്ന് വോട്ടർ പട്ടികയിലുള്ളത്. ഏറ്റവും കുറവ് വോട്ടർമാരുള്ളത് വയനാടും. 5,81,245 വോട്ടർമാരാണ് ഇത്തവണ വയനാടുള്ളത്. വോട്ടർ പട്ടിക അന്തിമമായിട്ടില്ല. ഇനിയും പട്ടികയിൽ പേര് ചേർക്കാത്തവർക്ക് അവസരമുണ്ട്. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം. വോട്ടിംഗ് മെഷീനെ പറ്റി പ്രചരിക്കുന്ന ആരോപണങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതമാണ്. ആരോപണങ്ങൾ ആരും വിശ്വസിക്കരുത്. ജനങ്ങളുടെ ഇടയിൽ സംശയവും ഭയവും പ്രചരിപ്പിക്കാനാണ് ചിലർ ശ്രമിക്കുന്നത്. അത് വലിയ കുറ്റകൃത്യമാണ്. അത് അനുവദിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ആരോപണം ഉന്നയിക്കുന്ന ആളുടെ ഉത്തരവാദിത്തമാണ് അത് തെളിയിക്കുക എന്നത്. ആരോപണം ഉന്നയിക്കുന്ന ആൾക്കെതിരെ പോലീസ് FIR രജിസ്റ്റർ ചെയ്യും. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ പറ്റിയും VVPAT മെഷീനെ പറ്റിയും ജനങ്ങളെ ബോധവാന്മാരാക്കാൻ ഓരോ ജില്ലയിലും ബോധവൽക്കരണം നടത്തും. അടുത്ത 16 എല്ലാ മാധ്യമങ്ങൾക്കും മുന്നിലും വോട്ടിംഗ് മെഷീനുകൾ പ്രദർശിപ്പിക്കും. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനം ശ്രദ്ധയിൽപ്പെട്ടാൽ അത് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കാൻ CVGIL എന്ന മൊബൈൽ ആപ്പ് ഇത്തവണ മുതൽ സജീവമാകും. ചട്ടലംഘനം ശ്രദ്ധയിൽപ്പെട്ടാൽ മൊബൈലിൽ വീഡിയോ, ചിത്രങ്ങൾ എന്നിവ എടുത്തയക്കാൻ ഏത് പൗരനും അവകാശമുണ്ട്. ഇത് അതായത് ജില്ലകളിലെ കൺട്രോൾ റൂമിലേക്കാണ് എത്തുക. ഉടനടി നടപടി ഉണ്ടാകുമെന്നും മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു. വോട്ടർ പട്ടികയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഹെൽപ്പ് ലൈനും ആരംഭിച്ചിട്ടുണ്ട്. 1950 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് വോട്ടർമാർക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാം. ഇതുകൂടാതെ തിരഞ്ഞെടുപ്പ് ഓഫീസിലും ഹെൽപ്പ് ലൈൻ സജ്ജീകരിച്ചിട്ടുണ്ട്. 70,00,000 സ്ഥാനാർത്ഥികളുടെ തിരഞ്ഞെടുപ്പ് ചിലവായി നിജപ്പെടുത്തിയിരിക്കുന്നത്. 10,000 രൂപയ്ക്ക് മുകളിൽ ചിലവഴിക്കുന്നുവെങ്കിൽ അതിന് ചെക്ക്, ഡ്രാഫ്റ്റ് എന്നിവ വഴി മാത്രമേ നടത്താൻ പാടുള്ളൂ. ന്യൂസ് ഡെസ്ക്, കർമാ ന്യൂസ്.